ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൂവി ബോക്സിന്റെ മറ്റൊരു മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം മലയാള സിനിമയുടെ തലവരെ മാറ്റിവരക്കാൻ പോകുന്ന ആയുധ സന്നാഹങ്ങളുമായി മരക്കാർ അറബിക്കടലിലെ സിംഹം December 2 തിയേറ്ററിലേക്ക് എത്തുകയാണ്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ സുനിൽ ഷെട്ടി, അർജുൻ, മുകേഷ്, നെടുമുടി, കീർത്തി സുരേഷ്, പ്രണവ്, ബാബുരാജ്, ഇന്നസെന്റ്, പ്രഭു, മഞ്ജു വാര്യർ, സുധീർ, കല്യാണി, മാമുക്കോയ എന്നിങ്ങനെ താരസമ്പന്നമായ നിലയിലാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. 85 മുതൽ 100 കോടിയോളം ബഡ്ജറ്റിൽ മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും ചിലവേറിയ ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ ഇന്നാണ് പുറത്തിറങ്ങിയത്. മലയാള സിനിമയിൽ ബാഹുബലി പോലൊരു ചിത്രം വരുമോ എന്നൊരു സംശയം നിലനിന്നിരുന്നൊരു കാലത്തിന് ഇനി വിട പറയാമെന്നുറപ്പിച്ചാണ് മരക്കാരുടെ വരവെന്ന് അവസാന ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അത്രമേൽ മികച്ചതാണ് ട്രെയിലറിലെ ദൃശ്യാനുഭവം. അപ്പോൾ സിനിമ ഒരു 1.5 ദൃശ്യവിരുന്നാകുമെന്ന് സംശയം വേണ്ട. 16-ാം നൂറ്റാണ്ടിലെ പറങ്കികളുമായുള്ള യുദ്ധത്തിന്റെ കഥ പറയുന്ന സിനിമ ആ ഒരു കാലഘട്ടത്തെ മികച്ച രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. രാമോജി ഫിലിം സിറ്റിയിൽ കൂടുതൽ ഭാഗവും ചിത്രീകരിച്ച ചിത്രത്തിന്റെ വിഷ്വൽ ട്രേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാബു സിറിലാണ്. രാഹുൽ രാജ്, അങ്കിത് സൂരി, ലൽ ഇവാൻസ് എന്നിവരാണ് ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമയിൽ മോഹൻലാലിന്റെ മരക്കാർ കഥാപാത്രത്തിന്റെ ചെറുപ്പം അവതരിപ്പിക്കുന്നത് പ്രണവ് മോഹൻലാലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാലും പ്രണവും ഒന്നിക്കുന്ന ചിത്രം എന്നൊരു പ്രത്യേകത നിലനിൽക്കെ ചിത്രത്തിന്റെ വിഷ്വൽ ട്രേറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രിയദർശന്റെ മകനായ സിദ്ധാർത്ഥാണ്. കൂടാതെ മകളായ കല്യാണിയും പ്രണവിന്റെ ജോഡിയായി ചിത്രത്തിലെത്തുന്നുണ്ട്. ഇവരൊന്നിച്ചുള്ള ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. 2020 മാർച്ചിൽ തിയേറ്റർ റിലീസ് ചെയ്യേണ്ട ഒരു ചിത്രം കോവിഡ് പ്രതിസന്ധികൾ മൂലം മാറ്റിവെച്ചതിനു ശേഷം 2021 December 2 ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ കാലയളവിൽ 67-ാമത് നാഷണൽ അവാർഡ്സിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സ്, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ എന്നീ അവാർഡുകളും മരക്കാർ സ്വന്തമാക്കി. കൂടാതെ 50-ാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സിൽ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ബെസ്റ്റ് കൊറിയോഗ്രാഫി, സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ വിഷ്വൽ എഫക്ട് എന്നീ അവാർഡുകളും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ പഴയ ലാലേട്ടം പ്രതാപ ദിവസങ്ങളിലേക്ക് തിരിച്ചെത്തി തിയേറ്ററെ പൂരപ്പറമ്പാക്കാൻ മരക്കാരന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും വലിയൊരു ചിത്രം 5-ഇഞ്ചിന്റെ സ്ക്രീനിൽ കാണാതെ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.